ഹലോസ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ യൂട്യൂബ് സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ചെറിയ വീഡിയോനെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ടൈമുള്ള കൂട്ടുകാർ മാത്രം കണ്ടാൽ മതി കേട്ടോ, അല്ലാത്തവർ കാണണം നിർബന്ധമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ഹൈസിൻ്റെ സ്കൂളിലൊക്കെ ആക്കി വരികയാണ് കേട്ടോ. അപ്പോൾ ഒരു തൊട്ടാവാടി ചെടിയുമ്പോൾ പൂ കായ്ച്ച് നിൽക്കുന്നത് കണ്ടു, വേഗം പിന്നെ അതൊക്കെ പറിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് എന്നെ കാട്ടി ലുങ്ങത്തൊടിയിൽ എവിടെ എന്ത് കണ്ടാലും അപ്പോൾ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതാ വന്ന പടനെ വേഗം അടിച്ചു വരാനായിട്ട് നിന്നു കേട്ടോ. അടിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ചെടികൾക്കൊരു ഉഷാർ കമ്മി കണ്ടത്. അപ്പോൾ പിന്നെ വേഗം ഒന്നും നോക്കിയില്ല കേട്ടോ, ആടി ചെറുതായിട്ടൊക്കെ എല്ലാത്തിനെയും കടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നത് ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ ആ തലക്കുള്ള കിണറ്റിൻ്റെ അപ്പുറത്തുള്ളതിനൊക്കെ ഞാൻ ഇവിടെ നിന്ന് പൈപ്പ് അങ്ങോട്ട് നീട്ടി പിടിച്ചിട്ടാണ് നനച്ചത്. അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് ധൃതിപ്പെട്ടിട്ട് പണികളൊക്കെ വേഗം വേഗം ഒരുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇടക്കിടക്ക് നമ്മളെ കുടുംബത്തു നിന്നുള്ളൊരു പോക്കാണല്ലോ ഹോസ്പിറ്റൽ സന്ദർശനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വളാഞ്ചേരിക്കാണ് പോകാനുള്ളത്, നടുക്കാവിലേക്ക്. അപ്പോൾ അവിടെ ഒരു പേര് ഡോക്ടർക്ക് പേര് മറന്നു, റിയാസ് എന്നാണ് തോന്നുന്നത്. തലേൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ടാണ് കേട്ടോ പോകണത്. അപ്പോൾ നമുക്ക് അവിടെ വരെ പോകണം. അപ്പോൾ ഡോക്ടർ 1 മണി വരെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ 1 മണി കഴിഞ്ഞിട്ട് പിന്നെ 3 മണി തൊട്ടിട്ടോ, അങ്ങനെ അങ്ങനെയൊക്കെ ആണ്. എനിക്ക് അതിൻ്റെ ടൈമിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ വേഗം വേഗം പണി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ എന്താ ഗ്യാസും വണ്ടീൻ്റെ വെച്ചാൽ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് മുന്നേ വിളിച്ചതായിരുന്നു, അപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഒരു കുളിച്ചപ്പോൾ പറഞ്ഞു, ആ നിങ്ങളെ നാട്ടിലുണ്ട് എന്നാൽ വേഗം ഇങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഗ്യാസ് ഒരു കുട്ടി തീർന്നിക്കണേ. അപ്പോൾ ഓര് വന്നു, നമ്മൾ ഗ്യാസൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ലഡ്ഡും ഒരു ഗ്ലാസ് ചായയും കൂടെ അകത്താക്കുകയാണ് ഞാനിട്ടാ. ആ ലഡു തിന്നിട്ട് കുഷാറ് വെച്ചപ്പോൾ ഞാൻ പിന്നെ വേഗം അങ്ങോട്ട് തുടക്കാനായിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ അലക്കാനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. എല്ലാ തുണികളും അലക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയും അതൊക്കെ ഒന്ന് അയലിൽ വിരിച്ചിടാനുള്ളൂ കേട്ടോ. വേഗം ബക്കറ്റിലാക്കിയിട്ട് അത് വിരിച്ചിടാനൊരു ഓട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുക്ക് നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. ഫോൺ അതിൻ്റെ അടുക്ക് ചടപടാന്ന് പോകുകയൊക്കെ ചെയ്യും. എൻ്റെ ഈ ഫോൺ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ നിലനിന്ന് പോകണത് കേട്ടോ. പാവൻ്റെ ഫോൺ. അങ്ങനെ ഉമ്മത് അവിടെ ചോറും കറികളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇന്ന് സാമ്പാർ അതേപോലെ തന്നെ ഉണക്കമീൻ പൊരിച്ചത് ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. സാമ്പാർ ഇതാ രാവിലത്തെ കടലക്കറിക്ക് അങ്ങോട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടിട്ട് ഒരു സാമ്പാർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് നേരത്തെ തന്നെ പോകണമല്ലോ. അപ്പോൾ ഞാനിതാ ഉണക്കമീൻ്റെ വാല് ഇങ്ങോട്ട് വിച്ചെടുത്തിട്ട് ഒരു കഷ്ണം മാങ്ങാച്ചാർ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഉരുളക്കാണ്ട് ആക്കിയിട്ടാണ് തിന്നു. വേഗം വേഗം തിന്നുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിന്നിട്ട് വേണം എനിക്ക് വേഗം എന്താട്ടാനേ മേലെ കാനേ. ഇക്ക് പോണ നേരത്ത് മുന്നത്തെ മേലേക്ക് നിന്നാൽ ഇതാ പോകുമ്പോൾ പിന്നെയും ചൂടെടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കാണിക്കല്, പോണ ആ സമയത്ത് മേലെ എടുക്കും. വേഗം കണ്ണെയ്തും ലിപ്സ്റ്റിക്കിടും, വേഗം മുടിയെ കണ്ട് വാർന്ന് കെട്ടിയിട്ട് അങ്ങനെ ഒരുങ്ങി കെട്ടി ഞങ്ങൾ വേഗത വളാഞ്ചേരിയിലെത്തി. എന്താണ് വളാഞ്ചേരിയിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് കുറച്ചധികം സമയം തന്നെ ഞങ്ങൾ പോസ്റ്റ് അടിച്ചിട്ട് അവിടെ നിന്നിരുന്നു കേട്ടോ. ഫാനുള്ള ഭാഗത്ത് മാത്രം നോക്കിയിരിക്കാൻ നിന്നപ്പോൾ അവിടെ ഒക്കെ ആൾക്കാരിങ്ങനെ തിങ്ങി നിരങ്ങിയിരിക്കണോണ്ട് ഫാനും കിട്ടാതെ ചൂടെടുത്തിട്ട് വിടുന്നതായിട്ട് പോയിട്ട് അങ്ങനെ പിന്നെ ഫാൻ കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പോലെ ഇനി കേട്ടോ. ഫാൻ്റെ ഓട്ടമൊക്കെ ഇരുന്നു, തലവേദന ആവുക എന്തൊക്കെ ആവുക. അതിൻ്റെ അടുക്കാണെങ്കിൽ ഫോണിൻ്റെ ചാർജും തീർന്ന്. അങ്ങനെ ഞാൻ 5% ചാർജ് ആയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് മുഴുവനാക്കി വീട്ടിലെത്തിയത്. അങ്ങനെ ആയാലും വീട്ടിലെത്തിയപ്പോൾ ഫോണ് നന്നായിട്ട് തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വരുന്ന വൈക്കുതാ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് വെട്ടിച്ചറ വഴിയാണ് നമ്മൾ വന്ന്. നേരിട്ട് നമുക്ക് ബസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഒന്ന് കയറി അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വേഗം വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ നാളെ എൻ്റെ പിറന്നാളാണല്ലോ. ഈ വീഡിയോ എത്തുമ്പോൾ പിറന്നാളൊക്കെ കഴിഞ്ഞ് 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ സ്വീറ്റ് ഗാലറി കണ്ടിട്ട് ഞാൻ കേക്ക് പറഞ്ഞിരുന്നു. കേക്ക് എത്തിയപ്പോൾ അതിന് കൂടെ തന്നെ ഒരു പുഡിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിന് പിന്നെ ഇവിടെ തിരക്കും തല്ലും, മൈസിൻ്റെ കണ്ണീർ കണ്ട ഇതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരിച്ച് തുന്നുമ്പോൾ ഇതാ ഓം വേഗം വേഗം 2-3 സ്പൂണൊക്കെ വാരി വായിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേക്ക് അപ്പം തന്നെ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാതിരുന്നത് ഈ ഒരു പുഡിങ് കൊടുന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കേക്ക് രാവിലെ മുറിക്കാൻ പറ്റി, അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മുറിച്ചേണ്ടി എന്നിരുന്നു അതും. അപ്പോൾ അൽഹംദുലില്ല ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് തീർന്നു പോയിട്ടുണ്ട്. ഇനി നാളെയും ഇൻഷാല്ലാ നല്ലൊരു ദിവസത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.